ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി യോശുവ 14:11. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഇത് ഒരു സാധാരണ മനുഷ്യന്റെയോ ചെറുപ്പക്കാരന്റെയോ അനുഭവ സാക്ഷ്യമല്ല. 85 വയസ്സായ ഒരു വയോധികന്റെ ആത്മവിശ്വാസവും ഉറപ്പും ആണ്. കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ കാദേശ് ബർണയിലെത്തിയ ഇസ്രായേൽ ജനത്തിൽ നിന്നും 12 തലവന്മാരെ തിരഞ്ഞെടുത്ത കനാൻ ദേശം ഉറ്റുനോക്കുവാൻ മോശ അയച്ചു. തിരികെ വന്നവരിൽ 10 പേരും ആ ദേശം കൈവശമാക്കുവാൻ കഴിയില്ല എന്ന് തന്നെ വാദിച്ചു. അവിടെ വസിക്കുന്ന ഭയങ്കരന്മാരായ അനാക്യമല്ലന്മാരുടെ മുൻപിൽ തങ്ങൾ വെറും വെട്ടുക്കിളിയെ പോലെയാണെന്നും അവിടേക്ക് പോയാൽ മരണം ഉറപ്പാണെന്നും പറഞ്ഞ് ജനത്തിന്റെ ഹൃദയം ഉരുക്കിക്കളഞ്ഞു. എന്നാൽ കാലേബ് മോശയോടും ജനത്തോടും അറിയിച്ചത് ദൈവം തരാമെന്ന് വാക്കു പറഞ്ഞ ദേശമാണ് കനാൻ നാട്. എത്ര ശക്തമായ എതിർപ്പുണ്ടായാലും നമുക്കത് കൈവശമാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ സംശയിക്കാതെ എത്ര നാളുകൾ കഴിഞ്ഞാലും അത് നിവൃത്തിയാകും എന്ന് കാലേബിന് വിശ്വാസവും ഉറപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് 45 വർഷങ്ങൾക്ക് ശേഷം 85 വയസ്സായ കാലേബിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ അനുഭവമാണ്. അനാക്യമല്ലന്മാർ ധാരാളമുള്ള ഹെബ്രോൻ മല ദൈവം കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് കീഴടക്കുവാൻ കഴിയുമെന്നും 40 വയസ്സിലെന്ന പോലെ ഇന്നും ഈ പ്രായത്തിലും നല്ല ആരോഗ്യം ദൈവം നൽകിയെന്നും കാലേബ് പ്രഖ്യാപിക്കുന്നു. ഇന്ന് 40 വയസ്സാകുമ്പോഴേക്കും ഓടിത്തളർന്ന ഒരു തലമുറയാണ് നാം കാണുന്നത്. ജീവിതത്തിന്റെ ബദ്ധപ്പാടുകളും നാളെക്കുറിച്ചുള്ള ആകുലതകളും അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ചില രോഗങ്ങളും അവരെ പിടികൂടാം. എന്നാൽ കാലേബിനെ പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ കഴിയണം. വെറും ഒരു ആശ്രയത്വമല്ല, ഒരു കുരുമുളക് ചെടി തന്റെ തായ്തടിയിൽ പറ്റിച്ചേർന്ന് ഫലം കായ്ക്കുന്നത് പോലെ അവനിൽ പറ്റിച്ചേരുന്ന അനുഭവം ഉണ്ടാകണം. ദാവീദ് രാജാവ് പറയുന്നത് എന്റെ ഉള്ളം അവനോട് പറ്റിയിരിക്കുന്നു എന്നാണ്. ഒരു വിശ്വാസി ആയുസിന്റെ മധ്യത്തിൽ ആശയറ്റവനാകരുത്. ഒരു സ്വപ്നം ഉണ്ടാകണം, ജീവിതത്തെ കുറിച്ചും തുടർന്ന് നിത്യതയെ കുറിച്ചുമുള്ള മനോഹരമായ സ്വപ്നം. ആ ലാക്കിലേക്ക് ഓടി വിജയിക്കണമെങ്കിൽ സൃഷ്ടവായ ദൈവം നമ്മോടൊപ്പം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അവനോട് പറ്റിച്ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്കും കാലേബിനെ പോലെ പറയുവാൻ സാധിക്കും, മാത്രമല്ല ഏത് മലയും എനിക്ക് കീഴടക്കുവാൻ സാധിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.